ഈ ഒരു സൈഡിൽ കാണുന്ന ഒരു ഡാമാ കേട്ടോ, ഭവനി സാഗർ എന്ന് പറയുന്ന ഒരു ഡാമാ കേട്ടോ. അപ്പൊ അവിടെ വരുന്ന വഴി കൊറേ കടകളിൽ ഇങ്ങനെ മീനും എല്ലാം മുളകൊക്കെ തേച്ച് സെറ്റാക്കി വെച്ചേക്കുന്നു. ഞാൻ ഓർക്കും ഇവിടെ എവിടുന്ന ഇത്രയും മീനൊക്കെ, ഓ പോർഷെ ഇത്രയും മീനൊക്കെ വന്നേക്കുന്നതെന്ന്. അത് കഴിഞ്ഞ് നോക്കിയപ്പോൾ അല്ലേ ഒരു ഡാം. ഓ ഗൈസ്, നമ്മളിത് മേട്ടുപാളയം റോഡിൽ കൂടെ കേട്ടോ പോകുന്നത്. അപ്പൊ ഇത് മേട്ടുപാളയത്തിനുള്ള റോഡാണ്. അപ്പൊ നമ്മൾ ഇനി മേട്ടുപാളയം വഴിയാണ് പോകാൻ പോകുന്നത്. ആ ഇവിടെ എന്തോ ഉത്സവം കണ്ട കേട്ടോ, അടി സെറ്റ് ചെയ്ത് നോക്കി വൻ പരിപാടിയാന്ന് തോന്നുന്നല്ലോ. ഇതന്നെ സാധനം ഇതിൻ്റെ മണ്ടക്കൂടെ ഷെയ്ഡാക്കി വെച്ചേക്കുന്നതാണ്. ക്രെയിനൊക്കെ കൊള്ളാം കേട്ടോ. ഓ അതേല് മയില്, ആ ട്രാക്ടറെ മയിലായിരുന്നു കേട്ടോ. ഓ റോഡ് നോക്കിക്കേ, ഞാൻ എന്തായാലും ഫസ്റ്റ് ഗ്ലൗസ് ഒന്ന് എടുത്തിട്ട്. ഉയ്യോ എന്നെ സെറ്റപ്പ് അല്ലേ റോഡ് നോക്കിക്കേ, എന്തോരം ദൂരം സ്ട്രെയിറ്റ് ഔട്ട്, അങ്ങ് വരെ കാണാം അങ്ങ് വരെ. ഓ ഇതിൻ്റെ അകത്ത് അങ്ങ് സ്ട്രെയിറ്റ് ഔട്ടോ മൊത്തം. വാവ്, ഫുള്ള് ഈ ഒരു ഏരിയ ഒക്കെ ഫുള്ള് കൃഷിയാണ് നേരത്തെ പോലെ തന്നെ. ഈ ഒരു സൈഡൊന്നും ഇല്ലെന്ന് തോന്നുന്നു, ഇത് ഫോറസ്റ്റാന്ന് തോന്നുന്നു, അതുകൊണ്ടായിരിക്കും ഇങ്ങോട്ടൊന്നും ഇല്ലാത്തത്. പക്ഷെ ഇങ്ങോട്ട് ഫുള്ള് ഇതുപോലെ വാഴത്തോപ്പും തെങ്ങും തോപ്പും എല്ലാമായിട്ട് എന്തൊക്കെയോ വേറെ എന്തൊക്കെയോ സംഭവങ്ങളുണ്ട്. അതുപോലെ റോഡ് നോക്കി, റോഡ് ഒരു രക്ഷയില്ല. അപ്പോൾ നിങ്ങൾ ഇവിടെ നിന്ന് ക്യാമറ എവിടെ പോയി നോക്കുന്നുണ്ടായിരിക്കും, ക്യാമറ എങ്ങും പോയിട്ടില്ല കേട്ടോ, ഞാൻ ബാഗിലെടുത്ത് വെച്ചതാണ്. അതാണെങ്കിൽ കറക്റ്റായിട്ട് ടൈറ്റായിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ, എൻ്റെ ഇതിൻ്റെ പെയിൻറ്റ് മൊത്തം പോയി, അതുകൊണ്ട് ഞാൻ ആ ഒരു സാധനം എടുത്ത് അകത്ത് വെച്ചു. അപ്പം നമ്മൾ പൊക്കോണ്ടിരുന്ന ആ ഒരു ഹൈവേ എന്ന് തിരിഞ്ഞ് നമ്മൾ ചെറിയൊരു ഇതുപോലത്തെ ഒരു റോഡിലേക്ക് കയറി. റോഡൊന്നും കുഴപ്പമില്ല കേട്ടോ, നല്ല റോഡാണ്, ചെറിയ റോഡാണെന്നേ ഉള്ളൂ. നോക്കി ഈ ഒരു ഏരിയ നോക്കി, ഈ ഒരു വഴി നിങ്ങൾ കാണണം കേട്ടോ. നമ്മുടെ മറ്റേ ജർമ്മനിയിലെ ഓട്ടോബാൻ എന്ന് പറയുന്ന ഒരു റോഡുണ്ട്, സ്പീഡ് ലിമിറ്റ് ഇല്ലാത്ത ഒരു റോഡ്, ആ ഒരു റോഡ് പോലെ തന്നെ. ഇതുണ്ടോ അതുണ്ടോ ഒക്കെ ഏറ്റവും കറക്റ്റ് ആ ഒരു സെറ്റപ്പ് കേട്ടോ. നമ്മൾ അവിടെ നിന്ന് ഈ മരങ്ങളൊന്നും ഇല്ലാതൊരു ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ സെയിം സീൻ നോക്കേ. സ്ഥലമൊക്കെ ചുമ്മാ വേറെ ലെവല് കേട്ടോ, ഒരു രക്ഷയില്ല. ഇത് നോക്കിയ പുല്ലാണ് ഈ നിൽക്കുന്നത്, നല്ല രസമുണ്ട് കേട്ടോ ഈ ഒരു പുല്ലൊക്കെ വളർന്ന് ഇങ്ങനെ നിൽക്കുന്നത് കാണാനായിട്ട്. ഇതുണ്ടോ, വാവ്, ഈ രണ്ട് സൈഡ് വരെ വഴി അടിപൊളി സീനിക്ക് റൂട്ടും കേട്ടോ. ഇത് നോക്കിക്കേ, ഈ റൂട്ടൊക്കെ നല്ല രസമുണ്ട്. ഇതൊക്കെ ഏത് റൂട്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കും അറിയാൻ പാടില്ല, നമ്മുടെ ഗൂഗിൾ അമ്മച്ചി നമ്മളെ കൊണ്ടുപോകുന്നതാണ്, നല്ല സ്ഥലങ്ങളിൽ കൂടെയാണ് കൊണ്ടുപോകുന്നത്, അതുകൊണ്ട് തന്നെ കുഴപ്പമില്ല കേട്ടോ. നമുക്ക് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഊട്ടിയൊക്കെ കാണാം എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഓ ഇല്ല ഗുയിസ്, മഞ്ഞ മൂടി കിടക്കുക, അതുകൊണ്ടൊന്നും കാണുന്നില്ല. ഏസ് നമ്മളിപ്പോൾ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ കോയമ്പത്തൂരാണ്, സമയം ഇപ്പം 4:45 ആയിട്ടുണ്ട്. അപ്പം ഇനി എന്താ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരെ തിരിച്ചു പോകുവാണ്, അതായത് വീട്ടിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുവാണ്. കോയമ്പത്തൂർ തന്നെയാണ് ഉള്ളത്, ഇപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് ഇറങ്ങിയതേ ഉള്ളൂ, നമ്മുടെ ഇവിടെ വന്നിട്ടുള്ള പരിപാടിയെല്ലാം കഴിഞ്ഞു. ഇവിടുന്ന് മൂന്നാർ വഴി പോകാനാണ് ഞാൻ പ്ലാൻ ചെയ്തേക്കുന്നത്, പക്ഷേ നമുക്ക് പൊള്ളാച്ചി എന്ന് കഴിഞ്ഞ് അങ്ങോട്ട് ചെല്ലുമ്പോൾ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട്. അപ്പോൾ ആ ഒരു ചെക്ക് പോസ്റ്റ് കയറ്റി വിടുവോ ഇല്ലയോ എന്നാണ് സംശയം. 6 മണി വരെ എങ്ങാണ്ടേ ഉള്ളൂ, 6:30 വരെ എങ്ങാണ്ടേ വിടത്തുള്ളൂ എന്ന് തോന്നുന്നു, കാരണം ഫോറസ്റ്റ് ആയതുകൊണ്ട് ആനശല്യവും ഉണ്ട് അവിടെ. ഇതുകൊണ്ട് ബൈക്കുകൾക്ക് 6 മണി വരെ എങ്ങാണ്ടേ ഉള്ളൂ എന്നാണ് അറിഞ്ഞത്. ഞാൻ ഒരു കൂട്ടുകാരനോട് ഇപ്പം വിളിച്ച് ചോദിച്ചായിരുന്നു, 6:30 ആണ് ഈ മാപ്പിൻ്റെ അകത്ത് കാണിക്കുന്നത്, അതിന് മുമ്പ് എങ്ങനെയും അവിടെ എത്താൻ പറ്റുമോ എന്നൊന്ന് നോക്കണം, ഒന്ന് ട്രൈ ചെയ്യണം. നല്ല തിരക്കുണ്ട് കേട്ടോ, വന്നപ്പം തൊട്ട് ഫുള്ള് ബ്ലോക്കാണ്, അതായത് സിഗ്നൽ ഓരോ സിഗ്നലൊക്കെ ആയിട്ട്. അപ്പം ഗൈസ് ഇവിടുന്ന് 82 കിലോമീറ്റർ ഉണ്ട് കേട്ടോ ഇനി, അപ്പം നല്ല തിരക്കാണ്. 40 കിലോമീറ്ററേ ഉള്ളൂ പൊള്ളാച്ചിക്ക്, പൊള്ളാച്ചി ചെന്നിട്ട് ഒന്നുകൂടെ ഒന്ന് ഫുൾ ടാങ്ക് അടിച്ചിട്ട് പോകണം, കാരണം ഇവിടെ പെട്രോളിന് വിലക്കുറവാണ്. ഇരിക്കട്ടെ, കുറച്ച് ഫുൾ ടാങ്കൊക്കെ അടിച്ചിട്ട് നൈസിനങ്ങ് പോകാം കേട്ടോ. നമുക്ക് പക്ഷേ ഒരു റിസ്ക്കും ഇല്ലാതെ നേരെ പോകാനുള്ളതേ ഉള്ളൂ, അതായത് തേനി കമ്പം വഴി നേരെ വിട്ടാൽ മതി. ഈ ഒരു റൈറ്റ് സൈഡ് നോക്കിയാൽ ഫുള്ള് വെള്ളമൊക്കെ ആയിട്ട്, നല്ല രസമുണ്ട് കേട്ടോ കാണാനായിട്ട്. നോക്കിയേ, കണ്ടോ കണ്ടോ, ഒരു രക്ഷയില്ല കേട്ടോ, നമ്മുടെ മറ്റേ മറൈൻ ഡ്രൈവ് ഒക്കെ പോലെ വൻ സെറ്റപ്പ് ഒക്കെ ചെയ്ത് വെച്ചേക്കുന്നു. അപ്പം അതിനേക്കാളും ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ടെന്ന് ഞാൻ പറയത്തുള്ളൂ കേട്ടോ. ഇത് നോക്കിയേ, വൻ സെറ്റപ്പൊക്കെ, വാവ്, അതെ കുറേ ഇതൊക്കെ വെച്ചേക്കുന്നു, കാളപ്പൂരിൻ്റെ നൈസ്. ഈ ഒരു റോഡ് നോക്കിയാൽ ഫുള്ള് കോൺക്രീറ്റ് ചെയ്ത് സെറ്റാക്കി വെച്ചേക്കുന്നു, നല്ല രസമുണ്ട് കേട്ടോ ഇതിൻ്റെ അകത്തൂടെ പോകാനായിട്ട്. വലിയ തിരക്കും കാര്യങ്ങളൊന്നുമില്ല,
നമുക്ക് 40 കിലോമീറ്ററിൽ ഇനി എത്ര കിലോമീറ്റർ ഉണ്ടെന്ന് അറിയത്തില്ല പൊള്ളാച്ചിക്ക്. എന്നാലും വളരെ പെട്ടെന്ന് നമ്മൾ പൊള്ളാച്ചി ചെല്ലും. ഇങ്ങനത്തെ റോഡാണെങ്കിൽ പൊള്ളാച്ചിയിൽ നിന്ന് മൊത്തം മറ്റേ ആ ഒരു ചെക്ക് പോസ്റ്റിൻ്റെ അവിടെ ഒരു 70 കിലോമീറ്റർ ഉണ്ട്. ഞാൻ എന്താണ് മൂന്നാർ വഴി പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കും അറിയാൻ പാടില്ല. ഒരു രസമല്ലേ ഇതൊക്കെ? ആ ഒരു രസത്തിന് വേണ്ടിയാണ് ക്വിസ് മൂന്നാർ വഴി പോകുന്നത്. ഇല്ലെങ്കിൽ നമുക്ക് ഹൈവേ പിടിച്ച് നേരെ പോവായിരുന്നു, ഒരു സീനും ഇല്ലായിരുന്നു. കുഴപ്പമില്ല, ഇതൊക്കെയല്ലേ ഒരു എൻ്റർടൈൻമെൻറ്. ഇനിയിപ്പോൾ കയറ്റി വിട്ടില്ലെങ്കിലായിരിക്കും നല്ല എൻ്റർടൈൻമെൻറ്റ് ആകാൻ പോകുന്നത്. സമയം 5 മണിയായിട്ടുണ്ട് കേട്ടോ. നമ്മളിത് പൊള്ളാച്ചി എത്തി, ഇനിയിപ്പോൾ ഒരു മണിക്കൂറും കൂടെ ഉള്ളൂ ആ ഒരു ചെക്ക് പോസ്റ്റിൻ്റെ അങ്ങോട്ട്. നമ്മൾ വന്നേക്കൂട്ട് വഴിയാണെങ്കിൽ പെട്ടെന്ന് അങ്ങ് എത്തിയേന്. ഇത് അത്ര നല്ല വഴിയല്ലെന്ന് തോന്നുന്നു. പക്ഷേ നമ്മൾ വന്നിട്ട് ഏതോ കിടില ഹൈവേ കയറിയിട്ടുണ്ട്. പക്ഷേ ഇത് പണി നടക്കുന്നേ ഉള്ളൂ, ആ ഒരു സൈഡ് ഇതേ പണിതോട്ടിരിക്കുന്നേ ഉള്ളൂ. അതുകൊണ്ട് വൺ വേ ആട്ടോ. വൺ വേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും വണ്ടി വരുന്നുണ്ട് ഒരു സൈഡിൽ കൂടെ തന്നെ. ഇത് വായിക്കാൻ വലിയ ഓർജൊക്കെ പണിയുന്നുണ്ട്. ഏ അതൊക്കെ പണിത് കഴിഞ്ഞ് കഴിഞ്ഞാൽ സെറ്റായിരിക്കും. ഇനി ഒരു 30 കിലോമീറ്ററും കൂടെ ഉള്ളൂ. പക്ഷേ ഈ ഒരു സൈഡ് ഫുള്ള് ഇതുപോലെ കാറ്റാടിയാട്ടോ. ഓ കിടിലം വ്യൂ. പക്ഷേ നമുക്കിപ്പം നിർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു പരിപാടിയും നടക്കത്തില്ല. ഈ വഴി വേണമെങ്കിൽ ഭയങ്കര ശോകമാട്ടോ. ഇതുപോലെ കുറേയുടെ പണി നടക്കുന്നതുകൊണ്ട് സീനാണ്. പക്ഷെ നല്ല രസമുണ്ട് കേട്ടോ. ഈ ഒരു കറക്റ്റ് ടൈമിലാണ് നമ്മൾ വന്നത്. ആ ഒരു സൺസെറ്റും കൂടെ ആകുന്ന ടൈമും കൂടെ ആയതുകൊണ്ട് നല്ല രസമുണ്ട് ഇവിടെ കാണാനായിട്ട്. അയ്യോ റെയിൽവേ ഇതെങ്ങാനും ക്ലോസ് ആയിരുന്നെങ്കിൽ നമ്മളിപ്പം പെട്ടുപോയേന്. ജമ്പടിച്ചു പോയാലോ? വേണ്ട, ജമ്പടിക്കാൻ പറ്റത്തില്ല, അത് വേറെ കാര്യം. ഈ ഒരു ഏരിയ ഒക്കെ നോക്കിക്കേ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വഴി തെറ്റി വന്നതല്ല, നമ്മുടെ വഴിപണിയായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ഒരു റൂട്ടാണ് കയറി പോകാൻ വേണ്ടി പറഞ്ഞത് അവിടെ നിന്നവർ. വണ്ടികളെല്ലാം ഈ ഒരു വഴിയാണ് വരുന്നത്. പക്ഷേ ഒരു രക്ഷയില്ലല്ലേ. എൻ്റെ പൊന്നോ, ഈ ഒരു സ്ഥലമൊക്കെ കാണാൻ ഒരു രക്ഷയില്ല കേട്ടോ. ചുമ്മാ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട്. ഇത് നോക്കിയോ, തെങ്ങ് തെങ്ങൊക്കെ കറക്റ്റ് ആ ഒരു ലെവലിനാണ് കേട്ടോ നട്ടേക്കുന്നേ. നല്ല രസമുണ്ട് കാണാനായിട്ട്. ഒന്നാലോ ചോദിക്കുക, ഇവിടെ ഒരു ഓ ഇങ്ങോട്ടാണല്ലോ, ഇവിടെ ഒരു 10 ഏക്കർ തെങ്ങും തോപ്പൊക്കെ ഉണ്ടെങ്കിൽ എന്ത് രസമായിരിക്കും. ആ ശരിക്കും പറഞ്ഞാൽ പൊള്ളാച്ചി വന്ന് നമുക്ക് ഇതുപോലെ ഒരു ദിവസം കാണാനുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് ഇതൊക്കെ കണ്ടിട്ട്. ഓ മൈ ഗോഡ്, ഓ മൈ ഗോഡ്. ഇഷ്ടംപോലെ ആൾക്കാർ ഇതുപോലെ ഇത് നോക്കി ചെറിയ വീടൊക്കെ വെച്ച് ഇതിൻ്റെ അകത്ത് താമസിക്കുന്നൊക്കെയുണ്ട്. നല്ല രസമുണ്ട് കേട്ടോ. ഭയങ്കര എന്താ പറയുന്നത്, ഭയങ്കരമായിട്ടൊരു ടെംപ്റ്റേഷൻ ഇവിടെ ഇങ്ങനെ താമസിക്കണമെന്ന്. ആ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒക്കെ ഇതുപോലൊക്കെ പോകുമ്പോൾ അതുപോലെ തോന്നിയിട്ടുണ്ടോ എന്ന് പറയണം കേട്ടോ. ഒരു 10 ഏക്കർ തെക്കും തോപ്പും അതിൻ്റെ അടുക്കൊരു വീടും, ആ എന്ത് രസമായിരിക്കും. രണ്ട് JCB ഒരെണ്ണം ക്യാറ്റ, ഇഷ്ടം പോലെ ജേസി. ഈ തെങ്ങന്തോപ്പിൻ്റെ അകത്ത് ഇങ്ങനെ പുല്ലൊക്കെ ഉണ്ടായി നിൽക്കുന്നു. നല്ല രസമില്ലേ ലെവലിന്. ഇവിടെ ഒരു പമ്പുണ്ടല്ലോ, ഇത് ഫുള്ള് അടിച്ചിട്ട് പോവാ അല്ലേ. ഫുള്ള് അല്ല, ഫുള്ള് ഇടീങ്ക ഫുള്ള്. ഓ 100 താനാ, വേറെ പമ്പ് ഇറക്കാം മുന്നാടി ഇറക്ക. ആ അത് പറ്റുന്നേ. ശരി ശരി, മൂന്നാറ്, ആ മൂന്നാർക്കപ്പുറം. ഓക്കെ ഗൈസ്, അവിടെ സ്റ്റോക്ക് ഇല്ലെന്ന്, അതുകൊണ്ട് 100 രൂപയ്ക്ക് മിനിമം അടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. എന്ത് അവസ്ഥയാണോ. അയ്യോ കുഴപ്പമില്ല, നമുക്ക് പോകുന്ന വഴിക്ക് എവിടുന്നേലും നോക്കാം. എവിടെങ്ങാണ്ട് 10 കിലോമീറ്റർ കഴിഞ്ഞാൽ ഏതോ ഒരു പമ്പുണ്ടെന്നാണ് പറഞ്ഞത്. ഓ മൈ ഗോഡ്, ഈ ലൊക്കേഷനെ ഭയങ്കര രസം. ഓ അതെല്ലാം കൂടെ വന്നിട്ട് കുഴഞ്ഞു പോയി കേട്ടോ. കാര്യമൊക്കെ ഉണ്ടോ? ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടില്ലേ നോക്ക്. ഓ മൈ ഗോഡ്, എൻ്റെ മോനെ, നിങ്ങളൊക്കെ ഇതിലേക്ക് വന്നിട്ടില്ലെങ്കിൽ ഒരു വണ്ണം വരണം കേട്ടോ. അതിനുള്ള മുതലുണ്ടിത്. ഓ സീൻ സീൻ. ഇവിടെ നിർത്തി അങ്ങനെ ഒരു ഫോട്ടോ എടുക്കാതെ പോന്നേ. എൻ്റെ പൊന്നു, ഒരു രക്ഷയില്ല കേട്ടോ. ഒരു ക്യാമറയും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ചുമ്മാ പൊളിച്ചേനെ. സീനാട്ടോ, അയ്യോ ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട്. എന്താണെന്നറിയത്തില്ല. ഇത് കണ്ടില്ലേ, നല്ല രസമില്ലേ. ആ എനിവേസ് പോവാം പോവാം പോവാം, നമുക്ക് പോവാം. ഏ
ഗൈസ്, ഇന്നത്തെ റൈഡിന്റെ ബെസ്റ്റ് വ്യൂ ആട്ടോ ഇത്. അതൊക്കെ കാളയൊക്കെ നിൽക്കുന്നതിൻ്റെ അകത്ത് ഒരു രക്ഷയില്ല കേട്ടോ, അടിപൊളിയായിരുന്നു ഈ റൂട്ട്. എന്നാക്കെ പറഞ്ഞാലും ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഈ റൂട്ട് തന്നെയാണ്. കറക്റ്റ് ഈ ഒരു ടൈമും കൂടെ ആയതുകൊണ്ട് കേട്ടോ നല്ല രസമുണ്ട് കാണാനായിട്ട്. മയില് ഇത് രണ്ടെണ്ണം, ഒരു ആൺമയിലും ഒരു പെൺമയിലുമാണോ? അല്ല, രണ്ടുമാണ്. ഓ, ഇന്നൊരു ദിവസം ആ ചിറകൊന്ന് വിതർത്തുമായിരുന്നെങ്കിൽ ആ റോഡ് നിൽക്കുമായിരുന്നു കേട്ടോ. ഹൈ, ഉള്ള പേർക്ക് ആ അത് പോകുന്നുണ്ട്. എന്താ, 700 രൂപയ്ക്ക് പെട്രോൾ അടിച്ചു കേട്ടോ, 6.75 ലിറ്റർ. ഓക്കെ ഗോയ്സ്, നമ്മൾ ആ ചെക്ക് പോസ്റ്റ് കടന്നു കേട്ടോ. പക്ഷെ അവിടെ സാധാരണ എഴുതണ്ടയാണ് എനിക്ക് തോന്നുന്നത്, കാറിന് മാത്രം എഴുതിയാൽ മതി എന്ന് തോന്നുന്നു. അവരൊന്നും പറഞ്ഞില്ല, ഞാൻ കുറേ നേരം അവിടെ നിന്ന് ചോദിച്ചു, മൈൻഡ് പോലും ചെയ്തില്ല. ആ എന്തായാലും നമുക്ക് പോകാമെന്നാ, ബൈക്കിന് വിഷയമില്ലായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം ഇനി വീട് വരെ 3.25 മണിക്കൂറും 129 കിലോമീറ്ററും. ഒന്നോ ആന വണ്ടി. നമ്മൾ കുറേ അങ്ങ് പോകുന്നു കേട്ടോ. അപ്പം വരുന്ന വഴിക്ക് അവിടെ 2-3 കാട്ടുപന്നികൾ മാത്രം നിൽപ്പുണ്ടായിരുന്നു. ഞാൻ അത് പാസ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ശ്രദ്ധിച്ചത്. അത് കഴിഞ്ഞ് വീഡിയോ എടുക്കാൻ തിരിച്ചു പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ അവന്മാരി ഇടിക്കും നമ്മളെ, അതായത് കാട്ടുപന്നികളെ. വെറുതെ എന്തിനാ, അതുകൊണ്ട് പിന്നെ ഞാനിങ്ങ് പോകുന്നു കേട്ടോ. അപ്പോൾ കഴിഞ്ഞ തവണ ഇതിൽ വന്നു കഴിഞ്ഞപ്പം രാത്രിയിലായിരുന്നു വന്നത്. ആ ഒരു ടൈമിൽ ഇവിടെ വെച്ച് ആന ഉണ്ടായിരുന്നു, പക്ഷെ കാണാൻ പറ്റിയില്ല. ഞങ്ങൾ വരുന്നതിന് തൊട്ട് മുമ്പ് വന്ന ലോറിക്കാരൻ പറഞ്ഞ ആനയുണ്ടെന്ന്. പക്ഷെ ഞങ്ങൾ ചെന്നപ്പോളേക്കും ആ സാധനമൊക്കെ പോയി കേട്ടോ. അയ്യോ, എന്നെ വലിയ ഇതാ. ഓ, ആ കൊരങ്ങാ. ഓ, എൻ്റെ മോനെ, ചുമ്മാ നല്ല രസമുണ്ടായിരുന്നല്ലേ ഇത്. ആ കൊള്ളായിരുന്നു, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ലൊക്കേഷൻ. പുലി 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 പുലിനെ കാണാൻ പറ്റുമോ? ഇല്ല, കാണാൻ പറ്റത്തില്ല. ആരുമില്ല. ഇത് ആനമല ടൈഗർ റിസർവ് കേട്ടോ, ആനമല. ഇത് അവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. നല്ല തണുപ്പായി കേട്ടോ, ഇങ്ങോട്ട് കയറി കഴിഞ്ഞപ്പോളൊക്കെ ഒരു പ്രത്യേക ഒരു തണുപ്പ്. ഞാനാണെങ്കിൽ ഇടയ്ക്ക് വെച്ച് നിർത്തി ഗ്ലൗസും കാര്യങ്ങളും ഒക്കെ എടുത്തിട്ടു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കറിയാം ഇത് ഇങ്ങോട്ട് കയറി കഴിഞ്ഞാൽ തണുപ്പായിരിക്കുമെന്ന്. അതിൻ്റെ ഇടയ്ക്കാണെങ്കിൽ ഗോപ്രോയുടെ ചാർജും തീർന്നു, ഓഫായി പോയി. അതുകൊണ്ട് തന്നെ ബാറ്ററിയും കൂടെ മാറണമായിരുന്നു. സോ അവിടെ നിർത്തി എല്ലാം സാധനവും സെറ്റ് ചെയ്തിട്ട് നമ്മളവിടെ വന്നു. നമ്മൾ 6 മണിക്ക് മുമ്പ് ചെക്ക് പോസ്റ്റ് കടന്നായിരുന്നു കേട്ടോ. ചിലപ്പം ഇതുകൊണ്ട് ആനപ്പിണ്ടം കിടക്കുന്നുണ്ടോ, ചിലപ്പം ഇവിടെ കാണാൻ ചാൻസ് ഉണ്ട് ഗുയിസ്, ചിലപ്പം. ഈ ഒരു സൈഡ് നോക്കിക്കേ, എനിക്ക് ഈ ഒരു ഹെയർ പിൻ അങ്ങോട്ട് കയറിയിട്ട് കാണിച്ചു തരാം കേട്ടോ. ഇതുണ്ടോ, ഓ മൈ ഗോഡ്, നല്ല രസമില്ലേ കാണാനായിട്ട്. ഒന്നോ ബസ് വരുന്നു, ബസ് പോട്ടെ. സൈഡുണ്ടോ, ഏ ഓ മൈ ഗോഡ്, പിന്നെ പോലീസോ. ഇതിലെ ഇതാണ് വിഷയം, വഴി ഭയങ്കര ചെറുതാണ് കേട്ടോ. ഒരു വണ്ടി കഷ്ടിച്ച് പോകാനുള്ളതേ ഉള്ളൂ, രണ്ട് വണ്ടിക്ക് പോകത്തില്ല, അതേ ഉള്ളൊരു പ്രശ്നം. പക്ഷെ റൂട്ട് ചുമ്മാ കിടിലൻ റൂട്ടാണ്. നൈസല്ലേ, ഫുള്ള് കാട്. ഇവിടൊക്കെ ആനേനെ കാണാൻ പറ്റിയ സ്ഥലങ്ങളാണ് കേട്ടോ, ചാൻസ് ഉള്ള സ്ഥലങ്ങളാണ്. ഭാഗ്യം ഉണ്ടെങ്കിൽ ഒന്നോ രണ്ടോ ഒക്കെ കാണാൻ പറ്റും, പക്ഷെ ഈ സമയത്തൊന്നും ഇല്ലെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഇവരൊക്കെ ആരെല്ലോ ഒക്കെ പറഞ്ഞേനെ. ആ ഇത് ചെക്ക് പോസ്റ്റ് എത്തി എന്ന് തോന്നുന്നു കേട്ടോ അടുത്തത്. ആ ചെക്ക് പോസ്റ്റ് എത്തി ഗുയിസ്. ചിന്നാർ ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റ് ആയിരുന്നു കേട്ടോ അത്. 359 കിലോമീറ്റർ. ഓ, ഇവിടെ ഡീറ്റെയിൽസ് കൊടുക്കണമായിരിക്കും. ഓക്കെ, അവിടെ ഒന്നും കൊടുക്കണ്ടായിരുന്നു കേട്ടോ. അയ്യോ കൊരങ്ങൻ, ഹൈ ബ്രോ. കൊരങ്ങനെയല്ല കേട്ടോ അവരോട് പറഞ്ഞതാ. പക്ഷെ സാധാരണ ഇവിടെ എല്ലാം എഴുതണ്ടയാണ്, എന്താണോ ഒന്നും ആരും നമ്മളോടൊന്നും ചോദിച്ചില്ല. ഇപ്പൊ എനിക്കെന്തേലും പറ്റിയതാണോ, ഇവർക്ക് എന്തേലും പറ്റിയതാണോ? എന്തായാലും നമ്മള് സക്സസ്ഫുള്ളി ചിന്നാർ കടന്നിരിക്കുകയാണ്. അതായത് ആനമല ടൈഗർ റിസർവ് കടന്ന് ചിന്നാർ എത്തിയിരിക്കുകയാണ്. ഇനി അടുത്തേന്ന് പറയുന്ന മറയൂർ. പക്ഷെ നല്ല തണുപ്പുണ്ട്, തണുപ്പ് കൊള്ളാം. പക്ഷെ ഇങ്ങോട്ട് കയറി കഴിഞ്ഞപ്പോളേക്കും വഴി ഭയങ്കര മോശമായി തുടങ്ങി കേട്ടോ. അതായത് വലിയ കൊക്ക പോലത്തെ കുഴിയൊക്കെയാണ്. എൻ്റെ ഇനിയിപ്പം മറയൂർ കഴിഞ്ഞാലേ അത്യാവശ്യം നല്ലൊരു റോഡ് കിട്ടത്തുള്ളൂ. അതുവരെ ഈ ഒരു റോഡായിരിക്കും, ചാടി 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 അങ്ങ് വരെ പോകും. സീനാണ്. അതിൻ്റെ ഇടയ്ക്ക് എന്നോ വലിയ കുഴിയൊക്കെയാണെന്ന് അറിയാമോ അവിടെ. അയ്യോ, ഇതുകൊണ്ടോ ഈ സൈഡ്, ഇത് ഈ സാധനം കണ്ടോ, ഇതുപോലത്തെ കുഴിയൊക്കെ നടുക്കാണ് ഇപ്പം.
അതുകൂടാതെ ഇവിടെ പിന്നെ അത്യാവശ്യം വീതിയുണ്ട് രണ്ട് വണ്ടിക്ക് പോകാനുള്ളത്. ഗൈസ് പിന്നെ നിങ്ങൾക്കൊരു സത്യം അറിയാമോ, ഞാനാണെങ്കിൽ ഇത്രയും നേരമായിട്ടൊന്നും കഴിച്ചിട്ടില്ല, എനിക്കാണെങ്കിൽ നല്ല രീതിക്ക് വിശക്കുന്നുണ്ട്. ഞാനാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ കോയമ്പത്തൂരൊക്കെ എത്താറാകുമ്പോൾ കഴിക്കാമെന്നോർത്തതാണ്, പക്ഷേ കോയമ്പത്തൂർ എത്തി അവിടുത്തെ പണിയെല്ലാം തീർന്നു കഴിഞ്ഞപ്പോഴേക്കും ഈ ഒരു റൂട്ട് പോകാമെന്നോർത്തു. ഞാൻ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു റൂട്ട് പ്ലാൻ ഉണ്ടായിരുന്നു എന്ന് വെച്ചാൽ പോകുമോ ഇല്ലയോ എന്ന് അറിയത്തില്ലായിരുന്നു, ചിലപ്പോൾ അപ്പുറത്തെ വഴി പോകാനായിരുന്നു ഇരുന്നത്. ഇവിടെ കോയമ്പത്തൂർ എത്തിക്കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് ഈ ഒരു വഴി പോകാൻ തോന്നി ഒരാഗ്രഹം. അപ്പം ആ ഒരാഗ്രഹത്തിൻ്റെ പുറത്ത് നേരെ ഈ ഒരു റൂട്ട് പിടിച്ചു. കൊള്ളാം, ഇനിയിപ്പോൾ എവിടെയെല്ലാം നിർത്തിയിട്ട് എന്തെങ്കിലും കഴിക്കണം. വിശക്കുന്നുണ്ട് നല്ല രീതിക്ക് വിശക്കുന്നുണ്ട്. സോ നമ്മളിത് മറയൂർ എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇവിടുന്ന് 45-50 kilometers അങ്ങോട്ടുണ്ടെന്ന് തോന്നുന്നു കേട്ടോ, കറക്റ്റ് അറിയാൻ പാടില്ല. മൊത്തം നമുക്ക് 100 kilometers ഉണ്ട്. ആ അപ്പോൾ ഒരു 50 kilometers കാണും, 50-40 kilometers കാണുമായിരിക്കും. ഓ ഇത് അവിടെ എത്രയോ സമയമായെന്ന് പറഞ്ഞ് ഇതടിക്കുന്നു കേട്ടോ, 7 o'clock പറഞ്ഞ് ഇത് ക്ലോക്കിൻ്റെ സംഭവം അടിക്കുന്നത്. അത് എവിടെ നിന്നാണോ ആ ഒരു വെടുത്തല്ല. അപ്പം ഞാൻ വരുന്ന വഴിക്കിതേ കുറച്ച് ശർക്കര വാങ്ങിച്ചു കേട്ടോ, ഇത് മറയൂർ ശർക്കരയാണ്, ഇത് അത്യാവശ്യം ഫേമസ് സാധനം കേട്ടോ, ഇത് നൈസാണ്. ആരെങ്കിലുമൊക്കെ വരുന്നുണ്ടെങ്കിൽ ജസ്റ്റ് കയറി ട്രൈ ചെയ്യട്ടോ. അപ്പം നമ്മളിതേ ഇവിടെ കയറിയൊരു മാഗിയും ഒരു ചായയും കുടിക്കാൻ ഓർത്തു, നല്ല വിശപ്പുണ്ട് കേട്ടോ. ഓക്കെ അപ്പോൾ എന്തായാലും സംഭവമൊക്കെ ഒന്ന് സെറ്റായിട്ട് കാണാം. അപ്പോൾ ഞാൻ ഇതേ ഒരു ബൂസ്റ്റ് വാങ്ങിച്ചിട്ടുണ്ട്, നമ്മുടെ മാഗി പക്ഷേ അവിടെ റെഡിയാന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എന്തായാലും ഇത് കുടിക്കട്ടെ. അപ്പോൾ നമ്മളത് അവിടെ കയറി കഴിച്ചു. ഓ ഇപ്പോൾ ഒരു സമാധാനമുണ്ട് കേട്ടോ, പക്ഷേ ചെറിയൊരു ഇത് പറ്റിപ്പോയി. അതായത് എൻ്റെ കയ്യിൽ ചില്ലറയായിട്ടിരുന്നത് ഞാനാണെങ്കിൽ അവിടെ കൊടുത്ത് ഈ ശർക്കര വാങ്ങി, അത് കഴിഞ്ഞ് ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ കയ്യിൽ ആകെ 500 ഉള്ളായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാം കൂടെ ആയപ്പോഴേക്കും അവിടെ കഴിച്ചതെല്ലാം കൂടെ ആയപ്പോഴേക്കും 95 rupees. അപ്പോൾ എൻ്റെ കയ്യിൽ 500 ഞാൻ 500 കൊടുത്തെന്ന് പറഞ്ഞാൽ ചില്ലറ ഇല്ലെന്ന് പറഞ്ഞു. പിന്നെ ഞാനാണെങ്കിൽ നോക്കിയപ്പോൾ കുറേ എൻ്റെ കുറച്ച് ചില്ലറയായിട്ടുണ്ടായിരുന്നു, അതായത് 20, 10 ഒക്കെ ആയിട്ട്. അതെല്ലാം കൂടെ എണ്ണി കഴിഞ്ഞപ്പോഴേക്കും 80 rupees ഉള്ളായിരുന്നു കേട്ടോ. പിന്നെ അവർ പറഞ്ഞു കുഴപ്പമില്ല, കാരണം അവിടെ ഗൂഗിൾ പേ ഒന്നും ഇല്ലായിരുന്നു കേട്ടോ. ഞാൻ പറഞ്ഞു ആ ശരി അല്ലേ, ഇപ്പം എന്നെ പറയാൻ ആകെ 80 ഉള്ളൂ. ഓക്കെ ഇനിയിപ്പോൾ ഇവിടുന്ന് 2.5 hours, അതായത് 100 kilometers, 100 ഒരു 95 താഴെ എങ്ങാണ്ടേ ഉള്ളൂ കേട്ടോ. നല്ല രീതിക്ക് തണുപ്പുണ്ട്. എനിക്കാണെങ്കിൽ ഇവിടെ റേഞ്ചില്ല, ഞാനാണെങ്കിൽ ആ കാട് ആനമല കയറിയപ്പം തൊട്ട് റേഞ്ചില്ല. എനിക്ക് വീട്ടിലേക്ക് വിളിക്കാനും ഒന്നും ഒരു വഴിയില്ല കേട്ടോ. ഇനിയിപ്പോൾ റേഞ്ച് എത്തണമെങ്കിൽ മൂന്നാറെത്തണം. ഇൻഡിക്കേറ്റർ ഓണായി കിടക്കുമായിരുന്നു ഗുയിസ്, പ്രത്യേകിച്ച് ഒന്നും കാണിക്കാമല്ലോ കേട്ടോ, കാരണം നല്ല ഇരുട്ടാണ്, നിങ്ങൾക്ക് ഒന്നും കാണത്തില്ലായിരിക്കും, ആകെ ലൈറ്റ് മാത്രമേ കാണത്തുള്ളായിരിക്കും. അപ്പോൾ കുറച്ചിങ്ങോട്ട് കയറി വന്നു കഴിഞ്ഞപ്പോൾ മൊത്തം മഞ്ഞായി തുടങ്ങി കേട്ടോ. ഇതുണ്ടോ മഞ്ഞുമായി നല്ല രീതിക്ക് തണുപ്പുമായി, മൊത്തം മഞ്ഞ് കേട്ടോ, ഫുള്ള് മഞ്ഞ്. നോക്കി ഒന്നും കാണത്തില്ല, ഒന്നുമേ പാക്കല്ലേ. അയ്യോ അയ്യോ, കഴിഞ്ഞ ദിവസം നമ്മളാ വന്ന ഒരു ഇതൊക്കെ വെച്ച് നോക്കുവാണെങ്കിൽ ചുമ്മാ സീൻ ഒന്നുമില്ല കേട്ടോ. മറ്റേതാണ് കണ്ണുപോലും കാണത്തില്ല, നമ്മുടെ തൊട്ടടുത്ത ഇതുപോലും കാണത്തില്ലായിരുന്നു. ഇതാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാണാൻ പറ്റുന്നുണ്ട്, അതുകൊണ്ട് കുഴപ്പമില്ല. മൂന്നാറിന് 22 kilometers ഉള്ളൂ കേട്ടോ, പക്ഷേ 1 hour എടുക്കും. ഇതുപോലത്തെ ഗാർഡ് സെഷനാണ്, ഫുള്ള് വളഞ്ഞ് വളഞ്ഞ് കയറി 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 പോകണം, എന്നിട്ട് ഇറങ്ങി പോകണം. അതാണ് ഇവിടുത്തെ ഒരു പ്രശ്നം. നല്ല രീതിക്ക് തണുപ്പും ഒന്നും കാണത്തുമില്ല കേട്ടോ. ഒന്നാമത്തെ കേസ് വെള്ളവട്ടവും കൂടെ ആയതുകൊണ്ടുണ്ടല്ലോ, വിഷയമാണ് ഈ റിഫ്ലക്ടറൊക്കെ ഉള്ളതുകൊണ്ടാണ് ഞാൻ പോകുന്നത്. ഇവിടെ ഇത്രയും തണുപ്പാണെങ്കിൽ സീന, മൂന്നാറ് ഇത്രയും കാണത്തില്ല, കാരണം മൂന്നാറിനേക്കാളും ഹൈറ്റാണിത് നമ്മളിപ്പം കയറി പൊക്കോണ്ടിരിക്കുന്നത്. മൂന്നാറ് കുറച്ചുകൂടെ താണ കേട്ടോ ഇരിക്കുന്നത്, അതുകൊണ്ട് വലിയ തണുപ്പ് കാണത്തില്ലായിരിക്കും അവിടെ. സെറ്റപ്പ് കേട്ടോ, അയ്യോ എന്റെ ഓരോ കാര്യമേ, മര്യാദക്ക് ഒരു പക്ഷ്യമില്ലാതെ നേരെ പോകായിരുന്നു. ആ മഞ്ഞ് കുറഞ്ഞു ഗുയിസ്, ആ മഞ്ഞ് കൂടി ഗുയിസ്. ഇങ്ങോട്ട് ഇറങ്ങി വന്നപ്പോൾ മഞ്ഞും കാര്യങ്ങളൊക്കെ പോയി കേട്ടോ, ഞാൻ പറഞ്ഞില്ലേ മൂന്നാറൊന്നും മഞ്ഞ് കാണാൻ ചാൻസ് ഇല്ലെന്ന്. പക്ഷെ അവിടെ നല്ല മഞ്ഞായിരുന്നു, അതിൻ്റെ തണുപ്പ് ഇപ്പോഴും ഉണ്ട്. തണുപ്പ് നേരത്തേക്കാളും കുറഞ്ഞു, അവിടെ ഭയങ്കര തണുപ്പായിരുന്നു. അയ്യോ എൻ്റെ കയ്യൊക്കെ ഉണ്ടല്ലോ മരച്ചു, തണുത്തിട്ട് വേദന വരെ എടുക്കാൻ തുടങ്ങി കേട്ടോ. അയ്യോ ആ നമ്മളത്തെ മൂന്നാറെത്തിയിട്ടുണ്ട്, മൂന്നാറ്. ഇനി ഇവിടുന്ന് ഒരു 1.5 hours എടുക്കുമായിരിക്കും വീട്ടിലോട്ട്. ആ ഇവിടെ വലിയ സീനൊന്നുമില്ല കേട്ടോ, അത്രയ്ക്ക് തണുപ്പൊന്നുമില്ല മണ്ഡലത്തെ വെച്ച് നോക്കുവാണെങ്കിൽ. അപ്പം ആ കാണുന്നതാണ് മൂന്നാറ്. അപ്പം നിങ്ങൾക്ക് വല്ലതും കാണാൻ പറ്റുന്നുണ്ടോ ആവോ, നല്ല തണുപ്പാണ് കേട്ടോ. പക്ഷേ ഇവിടെ അവിടുത്തെ അത്രയില്ല, സീനൊന്നുമില്ല അത്രയ്ക്ക്. അപ്പോൾ ഓക്കെ ലെറ്റ്സ് ഗോ ടാറ്റ മൂന്നാർ. മഞ്ഞൊക്കെ പതുക്കെ ഇറങ്ങുന്നുണ്ട് കേട്ടോ.
അങ്ങനെ ഫൈനലി നമ്മൾ ഇത് വീട്ടിലെത്താറായിട്ടുണ്ട്. ഓൾമോസ്റ്റ് 700 കിലോമീറ്റർ അടുത്ത് നമ്മൾ കവർ ചെയ്ത്. ഏതാണ്ട് സമയം ഇപ്പോൾ എത്ര ആയെന്നൊന്നും അറിയത്തില്ല കേട്ടോ, ഞാൻ ഫോൺ എടുത്ത് നോക്കേണ്ടി വരും. അപ്പോൾ ഓൾമോസ്റ്റ് ഒരു 10 മണിയൊക്കെ ആകാറായി കാണും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നത്, നമ്മുടെ ഈ ഒരു സീരീസ് മൊത്തം ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ കാണാം. ടാറ്റാ.